വീട്ടിലേക്ക് പോവാം. എണീറ്റ് വാ, പോകാം. എന്തിനാണ് ഈ ബലം പിടിക്കുന്നത്? അവൻ വന്നോളും. ഇവൻ ഇവന്റെ ഇഷ്ടത്തിന് വിട്ടിട്ട ഇതുപോലെയൊക്കെ നശിച്ചു പോവാൻ കാരണം. ഇപ്പൊ എന്താ ഉണ്ടായത്? ഇനി എന്ത് സംഭവിക്കാനാ? ഇവൻ പോലീസ് സ്റ്റേഷനിൽ കയറ്റി വരെ ഞങ്ങളെ നാണം കെടുത്തി. ഇവന്റെ ജീവിതം എങ്ങനെയാവുന്ന ഓർത്ത് ഉറക്കം വരുന്നില്ല എനിക്ക്. എന്തിനാണ് ഇത്രയും ടെൻഷൻ ആവുന്നത്? ഞാനില്ലേ, ഞാൻ നോക്കിക്കോളാം. നിങ്ങൾ ഞാൻ കുമ്പിടുവാ. ഇവൻ കുടിച്ച് കറങ്ങി നടന്ന് ദിവസവും റോട്ടിൽ അടിയുണ്ടാക്കുക, ഇതൊക്കെ നിങ്ങൾ ഉണ്ടെന്നുള്ള ധൈര്യത്തിൽ അവൻ ചെയ്യുന്നേ. തെളിച്ച് പറയുവാണെങ്കിൽ ഇതിനെല്ലാം നിങ്ങൾ തന്നെ കാരണം. ഇവൻ നിങ്ങളുടെ മോനായിരുന്നെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ചെയ്യുമായിരുന്നോ? പറയേ, നിങ്ങൾ ഇങ്ങനെ ചെയ്യുമായിരുന്നോ? ചേട്ടാ, എവിടെ നിന്ന് പോവാൻ വാ, ഇറങ്ങ്. അതെന്താടാ ഇങ്ങനെ പറഞ്ഞു കളഞ്ഞത്? ഇവനെയും എന്റെ മോനെയും ഞാൻ ഇന്നുവരെ ഒരുപോലെ ഇടാ നോക്കിയത്. നോക്കുന്നുണ്ട്, നന്നായി നോക്കുന്നുണ്ട്. ഇവൻ നശിച്ചു പോകുന്ന നോക്കിക്കൊണ്ട് നിൽക്കുന്നുണ്ട്. ഇവന്റെ കൂടെ ഇരുന്ന് കുടിക്കാൻ നിങ്ങൾക്ക് നാണമല്ലേ? ഇപ്പൊ ഞാൻ നിങ്ങളോട് വഴക്കൊണ്ടൊക്കെ നല്ല വന്നേ. എന്റെ അനിയനെ കൂട്ടിക്കൊണ്ട് പോന വന്നേ. ചേട്ടാ, എന്നെ വിടാടാ. ഞാൻ ഒരു ദിവസം രാത്രി വീട്ടിൽ വരാത്തോണ്ട് നീ എന്നെ തെരഞ്ഞിവിടം വരെത്തി. നിങ്ങൾ എല്ലാവരും എപ്പോഴും എന്നെ കുറിച്ച് ആലോചിക്കാറുണ്ട്. പക്ഷെ ദാമുവിന് ആരാ ചേട്ടാ ഉള്ള? അദ്ദേഹത്തിന് വേണ്ടി ആര് വരും? ശശി മരിച്ചതിന് ശേഷം ദാമു ഒരുപാട് മാറി. എന്നും മദ്യപിക്കായിരുന്നു. ദാമു, 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 എഴുന്നേക്ക്, എഴുന്നേക്ക്. ഇങ്ങനെ കുടിച്ചിട്ട് എന്ത് കിട്ടാനാ പോകുന്നത്? കുട്ടിക്കാലത്ത് അവൻ കരഞ്ഞ് എന്നിൽ ജീവിക്കാനുള്ള കൊതിയുണ്ടാക്കി. ഇപ്പൊ അവൻ പോയി, എന്റെ കൊതിയും തീർന്നു. എനിക്കിനി ആരാടാ ഉള്ളത്? നിങ്ങൾക്ക് ഞാനില്ല. ദാമു എന്നെ മകനായിട്ടല്ല കാണുന്നത്, പക്ഷെ ഞാൻ അദ്ദേഹത്തെ അച്ഛനായിട്ടാ കാണുന്നത്. പ്ലീസ്, ഇവിടെ നിന്ന് പോകട്ടെ. സംഭവിച്ചിട്ടും പിന്നെ എന്തിനാ വീണ്ടും വന്നേ? മോനൊന്ന് ഇവിടുന്ന് പോവോ. ഇന്നലെ നടന്നതിനു വേണ്ടിയോ അതോ നിങ്ങളടുത്ത് വഴക്കുണ്ടാക്കിയതിനു വേണ്ടിയല്ല ഞാൻ വന്നിരിക്കുന്നത്? ഇപ്പൊ ഞാൻ കാണുന്ന ശശിയും 2 വർഷത്തിനു മുമ്പ് ഞാൻ കണ്ട ശശി തന്നെയാണ്. പക്ഷെ അവൾ അതുപോലെയല്ല. ദയവ് ചെയ്ത് അവൾക്ക് എന്താ സംഭവിച്ചെന്ന് എന്നോട് പറയൂ പ്ലീസ്. ഞങ്ങളുടെ ശശിയെ നിനക്ക് ആദ്യം അറിയോ? എന്റെ സ്വന്തം ജീവനെ പോലെ കണ്ടിരുന്ന ഒരു ശശി എനിക്ക് നഷ്ടമായി. ഞാൻ ജീവിതത്തിൽ സ്നേഹിക്കുന്ന ഈ ശശിയെ വിട്ടു ഞാൻ എങ്ങോട്ട് പോകില്ല. ശശിക്ക് എന്താ സംഭവിച്ചെന്നൊന്ന് പറയൂ.